ഹലോ നമസ്കാരം. ഈ ട്രീ കണ്ട, ഇതാണ് ആപ്പിൾ ട്രീ. ഇതിൽ വെള്ള പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അതാണ് ആപ്പിൾ ട്രീ പൂത്തിരിക്കുകയാണ്. സ്പ്രിങ്ങിലാണ് ഇത് പൂക്കുന്നത്. സ്പ്രിങ് എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ സ്പ്രിങ് എന്ന് പറയുന്നത്. എന്നിട്ട് സമ്മർ ആകുമ്പോഴത്തേക്ക് ഇതിൽ ആപ്പിൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ കാലാവസ്ഥകളെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സമ്മറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് നേരിട്ട് കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മെയ് 28 ഡേറ്റ്. അപ്പോൾ നമ്മളെ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് സമ്മർ. അപ്പോൾ ഏകദേശം സ്പ്രിങ് കഴിഞ്ഞ് സമ്മർ സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ സമ്മറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ സമ്മറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നീണ്ട പകലുകൾ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് രാത്രിയാണോ പകലാണോ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? നല്ല വെളിച്ചമുണ്ടല്ലേ, ഇവിടെയൊക്കെ കാണാൻ നല്ല വെളിച്ചമാണ്. ശരിക്കും പകൽ പോലെ തന്നെയില്ല, പക്ഷേ ഇത് രാത്രിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. രാത്രി ഇപ്പോൾ സമയം 9:50, 10 മണിക്കാണ്, ഏകദേശം 10 മണിക്കാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആ വെളിച്ചം നിങ്ങൾ നോക്കി, ഇത് തന്നെയാണ് സമ്മറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നീണ്ട പകലുകളായിരിക്കും, സൂര്യൻ നേരത്തെ ഉദിക്കും, എന്നിട്ട് ലേറ്റായിട്ട് അസ്തമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും ഞാൻ കളവ് പറയുകയാണെന്ന്. ഞാൻ സംഭവം കാണിച്ചു തരാം. ഇതാ കണ്ട, ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 50 മിനിറ്റ്. ഇനി ഇവിടുത്തെ കാലാവസ്ഥയുടെ കാണിച്ചു തരാം. സൺറൈസ് 4:27, സൺസെറ്റ് രാത്രി 9:52. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സമ്മറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല രസമാണ്, കൂടുതൽ സമയം കിട്ടും നമുക്ക്. രാത്രി ഇപ്പോൾ 10 മണിക്ക് നമുക്ക് പാർക്കിൽ വന്നിട്ട് കളിക്കാം, നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പോവാം. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സമയം കിട്ടും. പിന്നെ അതുപോലെ തന്നെ രാവിലെയും നല്ല രസമായിരിക്കും. ഉറങ്ങിണിക്കുമ്പോഴത്തേക്ക് സൂര്യനൊക്കെ ഉദിച്ച് നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയൊക്കെ ആയിരിക്കും. പിന്നെ മാത്രമല്ല നമുക്ക് ജാക്കറ്റൊന്നും ഇല്ലാതെ പുറത്തു പോകാൻ പറ്റിയൊരു സമയമാണിത്. ചെരുപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സമയമാണ് സമ്മറിൽ. അപ്പോൾ ഇപ്പോൾ ശരിക്കും കാലാവസ്ഥ ഇപ്പോൾ 12, നമ്മൾ രാത്രിയാകും തോറും തണുപ്പ് കൂടും. പിന്നെ ഉച്ചക്കൊക്കെ ഒരു 16-18 ആ റേഞ്ചൊക്കെയാണ്. ഇനിയിപ്പോൾ കൂടും, സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ടാകുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടും, ഒരു മാക്സിമം 30 വരും. അപ്പോൾ ആ സമയത്ത് ഈ വെളിച്ചവും കൂടും. ഇപ്പോൾ 10 മണിക്കല്ലേ, ഇപ്പോൾ സൺസെറ്റ് നടന്നത് 9:52, അത് മാറും 11 മണിക്കും 11:30, 12 മണിയൊക്കെ ആവും ശരിക്ക് സൂര്യൻ അസ്തമിച്ച് വരാൻ വേണ്ടിയിട്ട്. അത് അസ്തമിച്ച് കഴിഞ്ഞാലും ഒരു വെളിച്ചം ഉണ്ടാവും. അങ്ങനെ ഫുള്ളായിട്ട് പോകുന്ന ഒരു രീതിയിലല്ല ഉണ്ടാവുക, നമുക്ക് പുറത്തൂടെ നടന്നൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഒരു മൊത്തത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത സമയം, അങ്ങനെയാണ് ഈ ഒരു സമ്മർ കാലഘട്ടം. ഞാൻ റോഡൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ശരിക്കിപ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഫുൾ ടൈം ഇടുന്നതാണ്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഓൺ ആക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇടവായിരിക്കും. ഞാൻ റോഡിലെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ, ഇതാണ് ഇവിടുത്തെ സമ്മറിൽ രാത്രി 10 മണിക്കുള്ള റോഡിൻ്റെ ഒരു കാഴ്ച. ഫുൾ വെളിച്ചമല്ലേ, നല്ല പകൽ പോലെ കിടക്കുന്നില്ലേ. നേരെ നിങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റൊക്കെ കാണാം. സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇതുവരെ 10 മണിയായിട്ട് ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതിനിയും കൂടും സമയം, 11 മണിയായിക്കഴിഞ്ഞാലും ഈ ഒരു അവസ്ഥയിലേക്ക് മാറും. ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സമ്മറിൻ്റെ ഒരു രസം. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സമ്മർ കാലഘട്ടം നന്നായി ആസ്വദിക്കുക. നല്ല അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ രാത്രി ഇങ്ങനെ പകലായി കിടക്കുന്നത്. സംഭവം അടിപൊളിയാണ്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാധനം വിൻ്ററിൽ വരാൻ പോകുന്നുണ്ട്. അതും കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതായത് സൂര്യനെ കാണാനേ ഉണ്ടാവില്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവും. കുറച്ച് സമയം ഉച്ചയ്ക്ക് മാത്രം ചെറിയൊരു സൂര്യനെ കിട്ടിയാലായി, ആ രീതിയിലാകും, അരണ്ട വെളിച്ചം മാത്രം. അപ്പോൾ അങ്ങനെ ഒരു രസകരമായ കുറേ കാലാവസ്ഥയൊക്കെ സീഡനിൽ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ നല്ല വിൻഡോ ഒക്കെ റെഡിക്ക് കർട്ടനൊക്കെ ഇട്ടിട്ട് ഉള്ളിലേക്ക് വെളിച്ചം വരാത്ത രീതിയിലാക്കിയിട്ട് വേണം നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ വെളിച്ചം ഇങ്ങനെ വരും, അതേപോലെ രാവിലെയും പെട്ടെന്ന് വെളിച്ചം വരും, അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലോസ് ചെയ്തിട്ട് പോയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ വീണ്ടും പുതിയൊരു കണ്ടൻറ്റുമായി കാണാം. ഗുഡ് നൈറ്റ്.